Janana janana tanana tanana tum janana janana tanana tanana tum janana janana tanana tanana janana janana tanana tanana tum tum janana janana tanana tanana tum tum janana janana tanana tanana geeta dhuni ko tak dheem na triketa tum naach rahe gori taade dai dai tum tere tum geeta dhuni ko tak dheem na triketa tum naach rahe उदनित तानि तानि तदीं तदीं तिरन तदीं तदीं तिरन उदनित तानि तानि तदीं तदीं तिरन तानि तों तद गदनरि ततान नर तानदीं अलरि गलरि तद गदाचार तद गमं तानि तद गदं तार दीं 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 तकतन अलरि तों 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 तकतन तानि अलरि गीत धुनि को तक धीम नात्र के तत्तो धुनी को तक धीम नात्र के तत्तो नाच रहे गोरी तारी दे तारी रतों तेरे कतों गारी दे तारी रतों तेरे कतों गारी दे तारी रतों तेरे कतों गीत धुनी को तक धीम निको तक धीम निको तक धीम बहुमान पटा अध्यक्ष पीटीए प्रेसिडेंट श्री बिलिकुमार अवर्कल ഉദ്ഘാടകൻ നമ്മുടെ കട്ടാക്കടയുടെ അഭിമാനമായ കവിയും വിക്ടേഴ്സ് ചാനലിന്റെ മേധാവിയുമായ ശ്രീ മുരുകൻ കട്ടാക്കട അവർ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്ന നമ്മുടെ കട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അവർ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീ ശ്യാം അവർ എസ് എം സി ചെയർമാൻ ശ്രീ കൃഷ്ണൻകുട്ടി അവർ എം ബി ടി എ പ്രസിഡന്റ് ശ്രീമതി അസീന മോൾ അവർ സീനിയർ അസിസ്റ്റന്റായ ശ്രീമതി ഷീലാമ ടീച്ചർ കൃതജ്ഞത അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ലീന ടീച്ചർ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നിവിടെ നമ്മുടെ സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെയും ശാസ്ത്ര ബോധത്തെയും ഉണർത്തുന്നതോടൊപ്പം തന്നെ ഈ ക്ലബ്ബുകൾ അവരുടെ സമഗ്ര വികസനത്തിന് മുതൽകൂട്ടാണ് ഇത്തരം ക്ലബ്ബുകളിലൂടെ വൈകാരികവും നൈസർഗികവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ നാടിനെ മാതൃകയാകുന്ന തരത്തിൽ നല്ല ഉത്തമ പൗരന്മാരായി മാറുകയും ഉന്നത സ്ഥാനങ്ങൾ കൈയടക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഇന്നിവിടെ ഈ ക്ലബ്ബ് ഉദ്ഘാടനത്തിന് സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് ശ്രീ ബിനികുമാർ അവർകളെയും ഉദ്ഘാടകനായ നമ്മുടെ കട്ടാക്കടയുടെ അഭിമാനമായ നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീ മുരുകൻ കട്ടാക്കട അവർകളെയും മുഖ്യപ്രഭാഷണത്തിനായി എത്തിച്ചേർന്ന കട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അവർകളെയും ആശംസ അർപ്പിക്കാനെത്തിയ മറ്റ് വിശിഷ്ട വ്യക്തികളെയും പ്രിയപ്പെട്ട അധ്യാപകരെയും പ്രിയ വിദ്യാർത്ഥികളെയും എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സ്കൂളുകളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ ഇതര മേഖലകളിലുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ അംഗമായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള
അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് ആവശ്യമായ മേഖലകളിലുള്ള ക്ലബ്ബുകളിൽ അംഗമായി ചേരാവുന്നതാണ്. ഇത്തരത്തിൽ ചേരുന്ന ക്ലബ്ബുകളിൽ അവരുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ക്ലബ്ബുകളുടെ പ്രവർത്തനവും സ്കൂളിന്റെ പ്രവർത്തനവും വളരെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിൽ മികച്ച വിജയം നേടുന്ന സർക്കാർ സ്കൂളുകളിൽ ഒന്നായി നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട്. 73 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും A+ഉം 25 കുട്ടികൾക്ക് 9 വിഷയങ്ങളിൽ A+ഉം 17 കുട്ടികൾക്ക് 8 A+ഉം നേടി നമ്മുടെ അഭിമാനം നമ്മുടെ കുഞ്ഞുങ്ങൾ കാത്തുസൂക്ഷിച്ചു. വരും വർഷങ്ങളിലും ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിജയം കൊയ്യാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലബ്ബുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ മുരിയൻ കാട്ടാകര സാറിനെ ഞാൻ വളരെ ആദരവോട് ക്ഷണിക്കുന്നു. ഈ പൊതുയോഗത്തിൽ കാട്ടാകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ അനുകുമാർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ കെ വി ശ്യാം, SMC ചെയർമാൻ ശ്രീ വി കൃഷ്ണൻകുട്ടി, MBTA പ്രസിഡന്റ് ശ്രീമതി അസീനാമോൾ, നമ്മുടെ സീനിയർ ടീച്ചർ ശ്രീമതി ഷീലാമ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ലീനാദേവരം ടീച്ചർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ പുതുതായി ചുമതല ഏറ്റെടുത്ത ശ്രീമതി നീനാകുമാരി ടീച്ചറിന്റെ ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത ആണ് ടീച്ചർ താമസിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ടീച്ചറെ ഇനി നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി, അല്ലെങ്കിൽ ഒരു വാക്കുകൂടി നമുക്ക് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. നമ്മുടെ സ്കൂളിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് ടീച്ചറുടെ സഹായവും നമുക്ക് അഭ്യർത്ഥിക്കാം. ഈ ക്ലബ്ബുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ അധ്യാപകനുമായ ശ്രീ മുരുകൻ കാട്ടാകര സാറിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്ലാവൂർ, എന്റെ പ്രിയപ്പെട്ട മാതൃവിദ്യാലയം. 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുകയും പിൽക്കാലത്ത് അവിടെ പഠിപ്പിക്കുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ എന്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉന്നത നിലവാരത്തിൽ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പൊതുവിദ്യാലയമാണ് നമ്മുടെ പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ. ഈ സ്കൂളിന്റെ എല്ലാ നന്മകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇത് ഈ രീതിയിൽ വളർന്നു വരുന്നതിനിടയാക്കിയ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, MLA, മറ്റു ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും ഈ സ്കൂളിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന PTA, പുരോഗമന സ്വഭാവമുള്ള ഒരു PTA എല്ലാ കാലത്തും ഈ സ്കൂളിന് വളരെ വളരെ വളർച്ചയിൽ വളരെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. PTA, അധ്യാപകർ, അധ്യാപകർ ഗുരുനാഥന്മാർ, പല കാലങ്ങളിലായി ഇവിടെ പഠിപ്പിച്ചു പോയ ഇപ്പോഴും പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ സംഭാവന വളരെ വലുതാണ്. അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് സമൂഹത്തിൽ സുഗന്ധവാഹികളായി, ചന്ദനത്തിരികളായി ഈ സ്കൂളിൽ നിന്ന് പുറത്തു വന്ന് ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഈ സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള നന്മയും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വർഷത്തെ എല്ലാ ക്ലബ്ബുകളുടെയും, പലതരത്തിലുള്ള ക്ലബ്ബുകൾ നമുക്കുണ്ട്, പല കഴിവുകൾ മക്കൾക്കുണ്ട്, കുഞ്ഞുങ്ങൾക്കുണ്ട്, അത് വളർത്തിയെടുക്കാനാണ് വിവിധ ക്ലബ്ബുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ക്ലബ്ബുകളുടെയും ഈ വർഷത്തെ ഉദ്ഘാടനം പരിപാടി, അവരുടെ പ്രവർത്തന ഉദ്ഘാടനം ഞാൻ വളരെ താഴ്മയോടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. എന്റെ സ്കൂള് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ പൊതുവിദ്യാലയം, ഗവൺമെന്റ് വിദ്യാലയമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും ഗവൺമെന്റ് ഹൈസ്കൂൾ പ്ലാവൂരിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒന്നുകൂടെ നേരുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടെ അറിയിക്കുന്നു.
നന്മകൾക്ക് നിറം കെട്ട ഒരു കാലമാണ്, അത് മാറുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിക്കും. ഇതും ഒരിക്കലും പ്രതിസന്ധിയിൽ തളരുകയല്ല, അതിനെ ഒരു അവസരമാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണേ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണേ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണേ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണേ, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ, ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണേ, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണേ, മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ, മാറിനുള്ളിലെരിഞ്ഞ ദീപം അണഞ്ഞിടലുണ്ണീ. കാലമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞും വരും, അപ്പോഴും നന്മയുടെ സ്നേഹത്തിന്റെ മാനവികതയുടെ ഒരു ദീപം നമ്മുടെ ഹൃദയത്തിൽ കത്തുന്നുണ്ട്. അത് കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസ. സമിതി അംഗങ്ങൾ, എസ് എം സി ചെയർമാൻ അടക്കമുള്ള എസ് എം സി കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലവർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്നിപ്പോ നിർവഹിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ വിവിധങ്ങളായിട്ടുള്ള ക്ലബുകളാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തിരുന്നത്. സയൻസ് ക്ലബ് മുതൽ ഗണിത ക്ലബ്ബ്, അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഇന്നിപ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകൾ അടക്കം കുട്ടികളുടെ ഉയർന്ന നിലവാരത്തിലേക്ക് കുട്ടികളുടെ മാനസിക ശേഷി വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ചടലമായ പ്രവർത്തന രീതിയാണ് സംസ്ഥാനത്തൊട്ടാകെ ചിലത്തിലെ ഗവൺമെന്റ് വിവിധങ്ങളായിട്ടുള്ള ഈ ക്ലബ്ബുകളിലൂടെ കുട്ടികളുടെ സർഗശേഷി അവരുടെ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായി പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, കുടുംബത്തോടൊപ്പം എങ്ങനെ നിലനിൽക്കണം, അതിനെ സംബന്ധിച്ചുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടലാണ് ഈ ക്ലബ്ബുകളിലൂടെ അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരിലൂടെ അവർക്ക് പ്രാവർത്തികമാക്കാൻ ഉള്ള അവസരം ലഭിക്കാൻ കഴിയുന്നത്. ഓരോ ക്ലബിൻ്റെയും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഓരോ ഞാൻ ഓരോ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിവിധങ്ങളായ ക്ലബ്ബുകളാണ്, ആ ക്ലബ്ബുകളിലൂടെ കുട്ടികൾക്ക് അവരുടെ ടീം വർക്ക് രൂപപ്പെടുത്താൻ, അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് ലഭ്യമാക്കാൻ കഴിയുന്നു, അവരുടെ ഓരോ ആശയങ്ങളെയും അവർക്ക് വിനിമയം നടത്താൻ കഴിയുന്ന, ഓരോ കുട്ടികളെയും ശ്രദ്ധാപൂർവം അവരുടെ കഴിവുകളെ വിന്യസിപ്പിക്കാൻ കഴിയുന്ന ശേഷി വർദ്ധിപ്പിക്കാൻ, അവർക്ക് കുട്ടികളുമായിട്ട് മറ്റുള്ള കുട്ടികളുമായിട്ട് കൂടുതൽ നടത്താൻ കഴിയുന്ന സാഹചര്യം വർദ്ധിപ്പിക്കുക. ലാവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ കുട്ടികളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തുടക്കം കുറിക്കുന്ന പുതിയ അന്വേഷണങ്ങൾ അവർക്ക് നടത്താൻ കഴിയുന്ന, അന്വേഷണ കുതകുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക്, അവരുടെ സർഗശേഷി വളർത്തിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവർക്ക് മാറാൻ കഴിയട്ടെ എന്ന എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്കായി നൽകിക്കൊണ്ട് കൊച്ചു മക്കൾക്ക് ഇന്നത്തെ സാഹചര്യം മാറി, ഇന്നൊരു കോവിഡ് കാലമാണ്, ആ കോവിഡ് കാലത്ത് അവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുന്ന ആ സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർക്ക് നാളുകളിൽ
ഇതിനെല്ലാം പ്രചോദനം കഴിയാൻ കഴിയുന്നത്. വീട്ടിലിരുന്നു കൊണ്ടും ഇവർക്ക് ഈ പറയുന്ന ക്ലബുകളിലൂടെ അവർക്ക് കിട്ടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ അവർ പുതിയ മാതൃകകൾ കണ്ടെത്താൻ അവർ കഴിയട്ടെ. നല്ല കുട്ടികളായി, നല്ല മക്കളായി ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾ നാളെ നാടിന് ഗുണം ചെയ്യുന്ന കുട്ടികളായി വളർന്നു വരാൻ അവർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പി ടി എ പ്രസിഡന്റ്, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനുകുമാർ, ബഹുമാനമുള്ള ഉദ്ഘാടകൻ നമ്മുടെ പ്രിയ കവി ശ്രീ മുരുകൻ കാട്ടാക്കട, ബഹുമാനപ്പെട്ട എച്ച് എം ലാവൂർ സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വിവിധ തരം ക്ലബുകളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വിജയശതമാനം നല്ല രീതിയിൽ ഉയർത്തി ഈ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ പ്ലാവൂർ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം നമ്മൾ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോവിഡ് എന്ന മഹാമാരിയെ തുരത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുൻകൈയെടുക്കാം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനിയനായ പി ടി എ പ്രസിഡന്റ് ശ്രീ ബിനുകുമാർ, ഈ ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട അവർകൾ, ഈ യോഗത്തിന്റെ സ്വാഗതം പറഞ്ഞ ബഹുമാനിയായ നമ്മുടെ സ്കൂളിലെ എച്ച് എം ശ്രീമതി നീനാകുമാരി ടീച്ചർ, അതോടൊപ്പം തന്നെ ഈ ക്ലബുകളുടെ
ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആശംസകൾ അർപ്പിക്കുന്ന വേദിയിലെത്തിയിട്ടുള്ള പ്രമുഖരെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂളിലെ എല്ലാ വർഷങ്ങളിലും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടക്കാറുണ്ട്, വിവിധ ക്ലബ്ബുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ ധാരാളം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം കുട്ടികൾ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഏതെങ്കിലും ക്ലബ്ബുകളിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ പഠന പഠനേതര പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനം ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി സന്നദ്ധരായ കുറെ അധ്യാപകരും ടീച്ചേഴ്സും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഏത് മേഖലകളുടെ പ്രവർത്തനങ്ങളിലും സുഗമമായി നടക്കുന്നതിന് വേണ്ടി ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനം ഭംഗിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനമുള്ള അധ്യക്ഷൻ, ഏറെ ബഹുമാനമുള്ള നമ്മുടെ സ്കൂളിന്റെ അച്ഛൻ, ആദരണീയരായ വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള അധ്യാപകരെ, രക്ഷകർത്താക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിന്റെ 11 വരുന്ന വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പഠന പ്രവർത്തനത്തിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും മികവ് പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനം കൊണ്ട് ഇനിയും നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ കലാപരവും ശാസ്ത്രപരവും സാമൂഹ്യപരമായ കഴിവുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും കഴിയട്ടെ എന്നും, അതോടൊപ്പം തന്നെ ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന പ്രിയപ്പെട്ട അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. യോഗത്തിന്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, ഉദ്ഘാടകൻ, മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ കാട്ടാക്കട മുരുകൻ സാർ, ബഹുമാനപ്പെട്ട HM ഈന ടീച്ചർ, മുഖ്യപ്രഭാഷകൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളിലെ നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള വേദിയാണ് സ്കൂൾ തല ക്ലബ്ബുകൾ. അറിവും അനുഭവവും പകർന്നു നൽകുന്നതോടൊപ്പം ഉത്തരവാദിത്ത ബോധവും സഹകരണ മനോഭാവവും എതിർ അഭിപ്രായങ്ങളെപ്പോലെ ക്ഷമയോടെ കേൾക്കാനും അംഗീകരിക്കാനുള്ള മനോഭാവവും വിദ്യാർത്ഥികൾ വളർത്തുന്നത് ഇത്തരം ക്ലബ്ബുകളാണ്. ചരിത്രത്തോടൊപ്പം നടന്ന മഹാവ്യക്തികളെയും അവർ അടയാളപ്പെടുത്തിയ സംഭവങ്ങളെയും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂൾ തല ക്ലബ്ബുകളിൽ നടന്നു വരുന്നത്. കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് വീടുകൾ വിദ്യാലയങ്ങളായി മാറിയിരിക്കുകയാണ്. അധ്യാപകരോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും കൈത്താങ് വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ദിശാബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബഹുമാന്യരെ, എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഗവൺമെന്റ് ഹൈസ്കൂൾ ലാവൂരിൽ ഇന്ന് നടന്ന ഓൺലൈൻ ക്ലബ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. കുട്ടികളിലെ വൈജ്ഞാനിക മേഖലയെ പോലെ തന്നെ പ്രധാനമാണ് സാമൂഹിക വൈകാരിക മേഖലകളിലെ വിലയിരുത്തലും വികസനവും. ആശയവിനിമയ ശേഷി, വ്യക്തിഗത നൈപുണ്യങ്ങൾ വളർത്തൽ, സഹഭാവം, വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ, മാനസിക സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടൽ, പ്രശ്നപരിഹാര ശേഷി, തീരുമാനങ്ങളെടുക്കൽ, വിമർശനാത്മക ചിന്ത, സർഗാത്മക ശേഷി, സ്വയം അവബോധം, ഇവയെല്ലാം ക്ലബ്ബുകളിലൂടെ വളരാൻ കഴിയുന്നു. വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ് ക്ലബിന്റെയും കൺവീനർമാരായി പ്രവർത്തിക്കുന്നത്. മീറ്റിംഗിൽ അധ്യക്ഷപദ അലങ്കരിച്ച നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റായ ശ്രീ ബിനുകുമാർ സാറിന് എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം അർപ്പിച്ച സ്കൂളിലെ പ്രഥമാധ്യാപിക ശ്രീമതി നീനകുമാരി ടീച്ചർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനം നടത്തിയ പ്രശസ്ത കവിയും വിക്ടേഴ്സ് ചാനൽ മേധാവിയുമായ ശ്രീ കാട്ടാക്കട മുരുകൻ സാറിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തെ മഹനീയമാക്കിയ ബഹുമാനപ്പെട്ട കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അൽകുമാർ സാറിനോടുള്ള പ്രതിജ്ഞയും അറിയിക്കുന്നു. അടുത്തായി പ്രതിജ്ഞ രേഖപ്പെടുത്തേണ്ടത് ആശംസ വാർപ്പിച്ച് സംസാരിച്ച സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്ലാവൂരിലെ വാർഡ് മെമ്പർ ശ്രീ കെ വി ശ്യാം, എസ് എം സി ചെയർമാൻ ശ്രീ വി കൃഷ്ണമുട്ടി സാർ, എം ബി ടി എ പ്രസിഡന്റ് പ്രിയപ്പെട്ട സിനാമോൺ, ഗവൺമെന്റ് ജസ്റ്റ് പ്ലാവൂരിലെ സീനിയർ അസിസ്റ്റന്റായി ഈ ദിവസങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി കെ ശീലാമ ടീച്ചർ എന്നിവർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാ രക്ഷകർത്താക്കൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എൻ്റെ പ്രോഗ്രാം കൺവീനേഴ്സിനും എല്ലാ ക്ലബ് കൺവീനേഴ്സിനും ഉള്ള പ്രത്യേക നന്ദി ഈ അവസരം രേഖപ്പെടുത്തുന്നു.